നമസ്കാരം. MLA ഡെൽകോമിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തലസ്ഥാന നഗര അതിർത്തിയുമായി പങ്കിടുന്ന ഒരു നിയമസഭാ മണ്ഡലം, 6 ഗ്രാമപഞ്ചായത്തുകളും പഴയ നേമം നിയമസഭാ മണ്ഡലത്തിൻ്റെ ഒരു ഭാഗവും പുനഃക്രമീകരണത്തിലൂടെ ഇല്ലാതായ ആര്യനാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ മറ്റൊരു ഭാഗവും കൂടി ചേർന്നതാണ് ഇപ്പോഴത്തെ പുതിയ കാട്ടാക്കട നിയമസഭാ മണ്ഡലം. നഗര അതിർത്തിയുമായി പങ്കിടുന്നതാണെങ്കിലും നിലവിൽ കർഷക തൊഴിലാളികളും അതുപോലെ തന്നെ കർഷക ജീവിതം നയിക്കുന്ന കൂടുതൽ ആൾക്കാരുള്ളതും ഇടത്തരം ആളുകളുള്ളതുമായ ഒരു നിയമസഭാ മണ്ഡലമാണ് കാട്ടാക്കട നിയമസഭാ മണ്ഡലം. കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ മാറുകയാണ്. കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് ദേശീയ അന്തർദേശീയ നിലവാരത്തിലേക്ക് തന്നെ ഈ മണ്ഡലം ഉയർന്നു കഴിഞ്ഞു. ആ മണ്ഡലത്തിലെ ജനപ്രതിനിധിയായ ശ്രീ IB സതീശിനെ MLA.com സ്വാഗതം ചെയ്യുന്നു. ഒരു അട്ടിമറിയിലൂടെയാണ് നമ്മുടെ കാട്ടാക്കട മണ്ഡലം പിടിച്ചെടുത്തത്. വളരെ വികസനം കഴിഞ്ഞ 3 വർഷം കൊണ്ട് ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഇതിൽ MLA രംഗത്തേക്ക് എത്തിയത്? വിദ്യാർത്ഥി യുവജന രംഗത്തുകൂടി ആരംഭിച്ച സംഘടനാ പ്രവർത്തനം പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഉള്ള ചുമതല ഏറ്റെടുക്കുന്നതിന് സഹായകരമായി. പാർട്ടി ഏരിയ സെക്രട്ടറി എന്ന നിലയ്ക്കുള്ള പ്രവർത്തനം, അത് കൂടുതൽ ജനങ്ങളിലെത്തിക്കാൻ, പാർട്ടിയുടെ സന്ദേശം ജനങ്ങളിലെത്തിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. സാംസ്കാരിക മേഖലയിൽ കാട്ടാൽ പുസ്തകമേള പോലുള്ള ചില പുതിയ സംരംഭങ്ങൾക്ക് വലിയ സ്വീകാര്യതയുണ്ടായി. ജനകീയ സംരംഭങ്ങൾ ജൈവ പച്ചക്കറി കൃഷി തിരുവനന്തപുരം ജില്ലയിൽ എനിക്ക് തോന്നുന്നു വ്യാപകമായി ആരംഭിക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ പ്രദേശത്താണ്. ഒരു വർഷങ്ങൾക്ക് മുമ്പ്, അതെ, ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജൈവ പച്ചക്കറിയുടെ വിഷയം തുടങ്ങുന്ന ആ സമയത്ത് തന്നെ. അപ്പോൾ അത്തരത്തിൽ കൂടുതൽ ജനങ്ങളുടെ ഇടയിലേക്ക് രാഷ്ട്രീയ മാനങ്ങൾക്കപ്പുറം പാർട്ടിയുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, പൊതുസ്വീകാര്യത ഉറപ്പുവരുത്താനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അത്തരം പ്രവർത്തനങ്ങൾ സഹായകരമായിട്ടുണ്ടാവാം. ആ ജനകീയതയാണ് MLA എത്തിച്ചത്, MLA ആകാൻ ഒരു സഹായ ഘടകമായത് എന്ന് കരുതാം. കാരണം കാട്ടാക്കട നിയോജക മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഇടതുപക്ഷത്തിന് അനുകൂലമായിരുന്നില്ല. തുടർച്ചയായിട്ട് കോൺഗ്രസിൻ്റെ MLA തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മണ്ഡലം, ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലം. അവിടെ ഇത്തരം പ്രവർത്തനങ്ങളും കൃത്യമായി ഇടതുപക്ഷ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ നമുക്ക് ജനങ്ങളുടെ മധ്യത്തിൽ രാഷ്ട്രീയ പരിവേഷമില്ലാതെ അവതരിപ്പിക്കാൻ പറ്റും. ചർച്ചയെപ്പെട്ടു, ഓരോ വിഷയവും ചർച്ചയെപ്പെട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. എത്തിക്കാൻ പറ്റി. കഴിഞ്ഞ 3.5 വർഷമായി ഇപ്പോൾ മണ്ഡലത്തിൽ MLA ജയിച്ചു, ഒരു ജനകീയ MLA മാറി. നിരവധി വികസന പ്രവർത്തനങ്ങളുണ്ട്. തലസ്ഥാന നഗരത്തോട് അതിർത്തി പങ്കിടുന്ന ഒരു മണ്ഡലമാണ്. പക്ഷെ അവിടെ സാധാരണക്കാരും കർഷക തൊഴിലാളികളുമാണ് കൂടുതലുള്ളത്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നിറവേറ്റാൻ MLA അതിനുള്ള തുടർച്ചയായ പരിശ്രമങ്ങളിലാണ് ഞങ്ങൾ. സൂചിപ്പിക്കപ്പെട്ടതുപോലെ തിരുവനന്തപുരം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന 3 പഞ്ചായത്തുകൾ, മലയോര പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന 3 പഞ്ചായത്തുകൾ, പിന്നെ 6 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് കാട്ടാക്കട. 6 പഞ്ചായത്തുകളിൽ വലിയൊരു വിസ്തൃതിയുണ്ട്. വലിയ വിസ്തൃതിയുള്ള 6 നിയോജകമണ്ഡലങ്ങൾ. അവിടെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുമ്പോൾ തന്നെ ഉയർന്നൊരു പ്രധാന പ്രശ്നം കുടിവെള്ള പ്രശ്നമായിരുന്നു. നെയ്യാർഡാമക്കടത്തുണ്ടായിട്ട് പോലും നെയ്യാറും കരമനയാറും അതിർത്തി പങ്കിടുന്ന 6 പഞ്ചായത്തുകളാണ്. പക്ഷേ അവിടെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമായി ഉയർന്നു വന്നത് കുടിവെള്ള പ്രശ്നമാണ്. ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ എല്ലാവരും ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം പൈപ്പ് ലൈൻ എക്സ്റ്റൻഷനാണ്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ നീട്ടാൻ പറ്റുമോ എന്ന ചോദ്യമാണ് കുടിവെള്ള പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരമായി എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉയർന്നുപോകുന്നത്. പക്ഷേ നമുക്കറിയാം ഈ ഒരു പ്രശ്നത്തെ ശാശ്വതമായി എങ്ങനെ പരിഹരിക്കാം എന്നതിനെ സംബന്ധിച്ച് വലിയ ഗവേഷണതുല്യമായ പഠനങ്ങളും അന്വേഷണങ്ങളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ തുടക്കം മുതൽ തന്നെ സംഘടനാ രംഗത്ത് നിൽക്കുമ്പോൾ തന്നെ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയുടെ അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്രമുണ്ട്. അത് ശരിയാണെന്നൊരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ എല്ലാം പ്രവർത്തനങ്ങൾ. അപ്പോൾ ഒരു പ്രശ്നത്തെ നമ്മൾ വോട്ടിന് വേണ്ടിയോ അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു പരിഹാരമോ നേട്ടത്തിന് വേണ്ടിയോ ഉപയോഗിക്കുന്നതിനപ്പുറം ശാശ്വതമായി ആ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് എത്തുക. അപ്പോൾ അവിടെ കുടിവെള്ള ക്ഷാമത്തിൻ്റെ പ്രധാന കാരണം എന്താണ് എന്ന് പഠിക്കാനുള്ള ഒരു വലിയ ശ്രമം നടത്തി.
അപ്പോൾ അപ്പോഴാണ് നമുക്ക് അരുവിക്കര റിസർവോയിൽ വെള്ളമില്ലാതാവുകയും തിരുവനന്തപുരം നഗരത്തിലേക്ക് വെള്ളം മുടങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും പിന്നെ നെയ്യാറിൽ നിന്ന് വെള്ളം എത്തിച്ച് ഭഗീരഥ പ്രയത്നം എന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കിയതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് കുടിവെള്ളം കിട്ടുന്ന സ്ഥിതി ഉണ്ടായത്. ആ തലസ്ഥാനത്തിൻ്റെ ഒരു പ്രമുഖമായ ഒരു കുടിവെള്ള നാദാവാണ് ഈ പ്രദേശം. അരുവിക്കര പേപ്പാറ കാച്ച്മെൻ്റ് ഏരിയയിൽ നിന്ന് പെയ്യുന്ന വെള്ളം നൂറ്റാണ്ട് പഴക്കമുള്ള പിന്നെ കുടിവെള്ള പദ്ധതിയായ അരുവിക്കരയിൽ നിന്ന് എത്തിക്കുന്നു. അതുപോലും സുരക്ഷിതമല്ല. അപ്പം നെയ്യ് ആറുകൾ ജലസംഭരണികളുടെ ജലനിരപ്പ് പോലും നമുക്ക് സുരക്ഷിതമല്ല എന്നൊരു തോന്നൽ വരുമ്പോൾ അവിടെ നിന്നാണ് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുകയല്ലാതെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനാകില്ല എന്ന ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. പിന്നീടൊരു യജ്ഞമായിരുന്നു ആ പദ്ധതിയൊക്കെയാണല്ലേ യുഎൻ്റെ ഒരു അംഗീകാരം. അതെ അതെ അതാണ്. അതിനെ കുറിച്ചൊന്ന് പറയാമോ, എന്താണ് ഒരു വലിയ നമ്മുടെ ഒരു ഈ മലയോര അല്ലെങ്കിൽ നാട്ടുപ്രദേശത്തുള്ള ഒരു MLA യുഎൻ്റെ ഒരു അംഗീകാരം കിട്ടുന്ന ഒരു സംഭവത്തിലെത്തിയത്? അത് കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നടത്തിയ ഈ പറഞ്ഞതുപോലെ ഗവേഷണ തുല്യമായ പഠനങ്ങൾ, തുടർച്ചയായ ചർച്ചകൾ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊരു ആശയം പറ്റാത്ത ഉറവയ്ക്കായി ജലസമൃദ്ധി. അത് 22 സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു സംയോജനം. അപ്പോൾ 22 ഈ സർക്കാർ വകുപ്പുകളെന്ന് വെച്ചാൽ എങ്ങനെ അതിൻ്റെ ഏകോപനം നടന്നു? അത് കൃഷി വകുപ്പുണ്ട്, ജലസേചന വകുപ്പുണ്ട്, ഭൂഗർഭജല വകുപ്പുണ്ട്, വിദ്യാഭ്യാസ വകുപ്പുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്, ശുചിത്വ മിഷൻ ഉണ്ട്. ഇങ്ങനെ ഇത്രയും വകുപ്പുകളെ ഒത്ത് എത്തിക്കാൻ തന്നെ വലിയ അത് ഞങ്ങൾ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറുടെ ചേംബറിൽ മുടങ്ങാതെ തുടർച്ചയായ അവലോകന യോഗങ്ങൾ നടത്തി ജില്ലാതല ഉദ്യോഗസ്ഥന്മാരുടെ ഏകോപനം സാധ്യമാക്കി. അങ്ങനെ ജില്ലാതല ഉദ്യോഗസ്ഥന്മാരുടെ ഏകോപനത്തിലൂടെ താഴെത്തട്ടിൽ അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിയത്. അതായിരുന്നു ആദ്യഘട്ടം. ഈ തുടരെ തുടരെയുള്ള ചർച്ചകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നു. എങ്ങനെയാണ് വ്യത്യസ്തമായ ഒരു MLA ആവാൻ കഴിഞ്ഞ ഇങ്ങനെയൊക്കെ ഒരു വിഷയം കൊണ്ടുവന്നത്? ഇതിലെ എല്ലാ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഏറെ കൂടുതൽ സംസാരിക്കേണ്ടി വരുന്ന ഒരു വാചകം വാക്ക് വികസനം എന്നതിനെ കുറിച്ചാണ്. വികസനം എന്നതിനെ സംബന്ധിച്ച് മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞുപോയ ഒരു ഫ്രെയിമുണ്ട്. ആ ഫ്രെയിമിൻ്റെ അപ്പുറത്തേക്ക് കടന്നു ചെല്ലുക, ഈ വികസനം യഥാർത്ഥത്തിൽ തുടങ്ങേണ്ടത് മനസ്സുകളിൽ നിന്നാണ് എന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ മൈൻഡ് സെറ്റിൽ ഒരു മാറ്റം വരുത്തുക. ഇപ്പോൾ ഈ ജലസമൃദ്ധി തന്നെ പറഞ്ഞു, ഐക്യരാഷ്ട്രസഭയിൽ പരാമർശിക്കപ്പെട്ടു, ലോകത്തെ ഏറ്റവും മികച്ച ജലസംരക്ഷണ മാതൃക അത് ഇന്ത്യയിലാണ് എന്നും ഇന്ത്യയിൽ അത് കേരളത്തിലാണ് എന്നും കേരളത്തിൽ തലസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന കാട്ടാക്കട മണ്ഡലത്തിലാണ് എന്നും ഐക്യരാഷ്ട്രസഭയിൽ പരാമർശിക്കപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ തുടക്കത്തിൽ പൊതുസമൂഹത്തെ ഇതിൻ്റെ ഒരു ആവശ്യകത ബോധ്യപ്പെടുത്തുക എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് പ്രശ്നങ്ങളെ ആകെ സമീപിച്ചത്. ഇപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ സ്കൂളുകളിൽ വിദ്യാർത്ഥിനികൾ, അധ്യാപികന്മാർ, ഗവൺമെൻറ് ജീവനക്കാർ അവരൊക്കെ ഞങ്ങളോട് പറഞ്ഞ പ്രശ്നമുണ്ട്. ഐക്യകേരള സംസ്ഥാനം 7 പതിറ്റാണ്ട് പിന്നിട്ടു. പക്ഷേ യാത്രക്കാരിയായ സ്ത്രീ, അധ്യാപികയായ സ്ത്രീ, തൊഴിലാളിയായ സ്ത്രീ, അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി സ്ത്രീ എന്ന നിലയ്ക്കുള്ള ഒരു സുരക്ഷിത സ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലില്ല എന്നൊരു പ്രശ്നം. അപ്പോൾ അതിനുശേഷമാണ് ജലസമൃദ്ധിയുടെ സമാന്തരമായി ഞങ്ങൾ ഒപ്പം സ്ത്രീ സൗഹൃദ മണ്ഡലമാക്കി മാറ്റുക. ആ ആശയത്തിൻ്റെ വിത്ത് വീണത് ഈ ചർച്ചകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നുമാണ്. എനിക്ക് തോന്നുന്നു സംസ്ഥാനത്തെ ആദ്യത്തെ ഒരു സ്ത്രീ സൗഹൃദ നിയമസഭാ മണ്ഡലമായിരിക്കുമല്ലേ? ആക്കാനുള്ള ശ്രമത്തിലാണ്, ഞങ്ങളൊരു വലിയ യജ്ഞത്തിൻ്റെ പിന്നിലാണ്. ഇപ്പോൾ ഞങ്ങളുടെ മണ്ഡലത്തിലെ എല്ലാ ഹയർ സെക്കൻഡറി ഹൈസ്കൂളുകളിലും വിദ്യാർത്ഥിനി സൗഹൃദ മുറികൾ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അത് പരക്കെ സ്വീകരിക്കപ്പെട്ട ഒരു മാതൃകയായിരുന്നു. അതെ അതെ. പിന്നീട് ഞങ്ങൾ പലപ്പോഴും സ്ത്രീകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പരസ്യമായി പറയാൻ, അവരുടെ മേൽവിലാസം വെളിപ്പെടുത്തി ഏതെങ്കിലും കേന്ദ്രത്തിൽ ഉന്നയിക്കാൻ കഴിയുന്നില്ല, അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. വനിതാ വികസന കോർപ്പറേഷനുമായി സഹകരിച്ച് 100 ഓളം പരാതിപ്പെട്ടികൾ
മണ്ഡലത്തിലെ വിവിധ സർക്കാർ ഓഫീസുകളിൽ വിവിധ സ്ഥാപനങ്ങളിൽ ഒക്കെ ഏറ്റവും സ്ഥാപിച്ചു കഴിഞ്ഞു. ആ പരാതിപ്പെട്ടികളിൽ വളരെ പ്രധാനപ്പെട്ട ചില അറിവുകൾ ഇൻഫർമേഷൻസാണ് വരുന്നത്. അതനുസരിച്ച് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഹെൽപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം ആൻഡ്സ് ആക്ഷൻ നെറ്റ്വർക്ക് ടീം ആൻഡ്സ് ഉറുമ്പ് ടീം എന്നതിലേക്ക് ഈ സ്ത്രീ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സഹകരിക്കാൻ പറ്റുന്ന മനസ്സുള്ള വോളണ്ടിയർമാർ അവരുടെ റിക്രൂട്ട്മെൻറ്റ് ഓൺലൈൻ വഴി നടക്കുന്നുണ്ട്. വളരെ അനുകൂലമായ ആവേശകരമായ പ്രതികരണമാണ് അക്കാര്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പരീക്ഷാകാലമാണ്, കുട്ടികൾ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും മാനസികമായ സമ്മർദ്ദത്തിൽപ്പെട്ടിരിക്കുന്ന സമയം. എല്ലാ സ്കൂളുകളിലും പരീക്ഷാകാലത്തെ എങ്ങനെ നേരിടാം, വിദ്യാർത്ഥികളെ മാത്രമല്ല രക്ഷകർത്താക്കൾക്കും കൗൺസിലിംഗ് എല്ലാ സ്കൂളുകളിലും നമ്മളെ ആയുർവേദ അലോപ്പതി ഹോമിയോ ഡോക്ടർമാരുടെ സഹായത്തോടെ പ്രഗത്ഭരായ പരിചയസമ്പന്നരായ കൗൺസിലേഴ്സിൻ്റെ സഹായത്തോടു കൂടി കൗൺസിലിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഞാൻ പറയുന്നത് നമുക്ക് ഇത്തരം ആശയങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിച്ചാൽ തുടക്കത്തിൽ കുറച്ച് നമ്മൾ കരുതുന്നത് പോലെ എളുപ്പമായിരിക്കില്ല, ഒരുപാട് പരിഹാസങ്ങളെയൊക്കെ നേരിടേണ്ടി വരും. നമ്മുടെ അതിർത്തിയായ തമിഴ്നാട്ടിൽ പോലും വരൾച്ച ഉണ്ടായപ്പോൾ ഒരു ഉപദേശം കൊടുക്കാൻ എം എൽ എ കഴിഞ്ഞല്ലോ. അതെ അതെ, അത് വളരെ വൈറലായി തമിഴിൽ ഒരു പിന്നെ നവമാധ്യമത്തിലൂടെ ഒരു കുറിപ്പ് കൊടുത്തിരുന്നത്. അത് ജലസമൃദ്ധി മാതൃകയിലുള്ള പ്രവർത്തനങ്ങൾ വഴി വരൾച്ചാക്കാലത്തെ മറികടക്കാൻ പറ്റും. ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യം, കേരളത്തിൽ ദേശീയ ശരാശരിയേക്കാൾ മഴയുള്ള നാടാണ്. അതെ, 44 നദികൾ വഴി ഈ പെയ്യുന്ന മഴവെള്ളം മുഴുവൻ കടലിലെത്തിപ്പോവുകയാണ്. ഞങ്ങളൊരു മന്ത്രം പോലെ സ്കൂളുകളിലും പിന്നെ പുറത്തുമൊക്കെ പറയുന്ന ഒരു കാര്യം, ഓടുന്ന വെള്ളത്തെ നടത്തിക്കുക, നടക്കുന്ന വെള്ളത്തെ ഇരുത്തുക, ഇരിക്കുന്ന വെള്ളത്തെ കിടത്തുക, ഭൂമിക്കടിയിൽ ഉറക്കി സൂക്ഷിക്കുക, സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന് പറയുന്നത്. അതെ, അത് പിന്നെ വരൾച്ചക്കാലമാകുമ്പോഴാണ് ആളുകൾക്ക് അതിൻ്റെ ഒരു അർത്ഥം അങ്ങനെ ബോധ്യമാകുന്നു. ഈ കക്ഷി രാഷ്ട്രീയ ഭേദമന്നെ വളരെയേറെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ ഐതിഹാസികമായ പോരാട്ടങ്ങൾ നടത്തിയൊരു മണ്ഡലമാണ് ഈ കാട്ടാക്കട. പഴയ നിയമമണ്ഡലത്തിൻ്റെ ഭാഗത്തിൽ കരുണാകരൻ വരെ മത്സരിച്ചൊരു സാഹചര്യം കൂടിയൊക്കെ ഉണ്ട്. ആര്യനാട് നിയമസഭാ മണ്ഡലം പൂർണ്ണമായി തകർന്ന് ഈ ഒരു മണ്ഡലത്തിലേക്ക് ഒരു അവസ്ഥയുണ്ടായി. കാർത്തികൻ സാറിൻ്റെ സ്വന്തം നടക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു മണ്ഡലത്തിൽ ഇതുവരെ ഒരു അടിസ്ഥാന സൗകര്യത്തിൻ്റെ മുരടിപ്പാണ് കാണപ്പെട്ടെനിക്ക് തോന്നുന്നു. ഈ പുതിയ എം എൽ എ വന്നപ്പോഴത്തേക്ക് പുതിയ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഒരു പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു നല്ലൊരു താലൂക്ക് ആവശ്യപ്പെട്ടി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ലാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. പണ്ട് ഇപ്പോൾ താലൂക്കായി തന്നെ ഈ അടുത്ത കാലത്താണ്. അപ്പോൾ അതിന് ഒരു അടിസ്ഥാന സൗകര്യം ഉയർത്തുന്നതിന് വേണ്ടി എം എൽ എ എന്തൊക്കെ ചെയ്തു ഈ 3 ഇടയിൽ? നമ്മുടെ ഒരു പ്രശ്നം ഇതാണ്, നമുക്ക് ഈ നമ്മൾ ആഴത്തിൽ ചിന്തിക്കുകയും ഇനിയെങ്കിലും ഒരു പുനരാലോചനയ്ക്ക് വിധേയമാക്കുകയും വേണം. കയ്യടിക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുക, അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താതിരിക്കുക. ഇപ്പോൾ കാട്ടാക്കട താലൂക്കായി പ്രഖ്യാപിച്ചു, താലൂക്ക് ആസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ നമുക്ക് താലൂക്ക് ആസ്ഥാനത്ത് താലൂക്ക് ആശുപത്രി ഈ അടുത്ത കാലത്താണ് പ്രഖ്യാപിക്കപ്പെട്ടത്. മലയിൻകീഴ് താലൂക്ക് ആശുപത്രി മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തനം നടത്തി വരികയാണ്. ഇപ്പോൾ ഡയാലിസിസ് യൂണിറ്റിൻ്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കുന്നു. കിഫ്ബി പദ്ധതിയിൽപ്പെടുത്തിയിട്ട് ഒരു പുതിയ പ്രോജക്റ്റ് വരാൻ പോകുന്നു. ഇപ്പോൾ വൈദ്യുതി ഭവൻ, മിനി വൈദ്യുതി ഭവൻ കാട്ടാക്കടയിൽ വളരെ പെട്ടെന്നാണ് ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കപ്പെട്ടു. അവിടെ ഒരു കോടതി സമുച്ചയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. നമ്മൾ ഓർക്കേണ്ടത് കാട്ടാക്കട താലൂക്ക് ആസ്ഥാനത്ത് ഒരു മജിസ്ട്രേറ്റ് കോടതി മാത്രമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ആ കോടതി സമുച്ചയം ഒരു കോടതിക്ക് വേണ്ടിയിട്ട് ഒരു കെട്ടിടം, പക്ഷേ ഞങ്ങൾ അതിൻ്റെ ആ ഒരു കെട്ടിടത്തിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ സമാന്തരമായി കാട്ടാക്കട താലൂക്ക് ആസ്ഥാനത്ത് ഇനി വരാൻ സാധ്യതയുള്ള വരേണ്ട കോടതികളെ സംബന്ധിച്ച് ഒരു നിർദ്ദേശം ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കും ഗവൺമെൻറ്റിനും സമർപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പദ്ധതിയിൽ മാറ്റം വന്നു. 2 കെട്ടിടമെന്നുള്ള നിലയിൽ നിന്ന് 5 കെട്ടിടത്തിലേക്ക് ഭാവി കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കാൻ പറ്റി. നമുക്ക് വേണ്ടത് അതാണ്. നമ്മൾ പലപ്പോഴും
ഇപ്പോൾ റോഡുകളെ സംബന്ധിച്ചും റോഡുകളുടെ ശോചനീയാവസ്ഥ വലിയ ചർച്ചയാണ്, ജനപ്രതിനിധികൾക്ക് വലിയ സമ്മർദ്ദമാണ്, പത്രവാർത്തയാണ്, രാഷ്ട്രീയ അതാ അത് മാത്രമാണ് വികസനം എന്നൊരു സങ്കല്പം എങ്ങനെയോ പതിഞ്ഞു പോയി. അപ്പോൾ അടിസ്ഥാന സൗകര്യം ഒരുക്കണം, പക്ഷേ അതിന് ദീർഘകാലാടിസ്ഥാനത്തിൽ വേണ്ടേ? അപ്പോൾ ഈ സമ്മർദ്ദം വരുന്നു, ഉടനെ കുറച്ച് മെറ്റൽ കൊണ്ടുവരുന്നു, പാച്ച് വർക്ക് നടത്തുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഈ റോഡുകൾ ഇങ്ങനെ തകരാറിലാവുന്നതിൻ്റെ അടിസ്ഥാന കാരണം? ഓടകളില്ലാതെയുള്ള റോഡുകൾ വേണം. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകൾ പലതും റോഡിനടിയിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഒന്ന്, ഓടകൾ ഓടുകൂടിയ റോഡുകൾ വേണം. രണ്ട്, യൂട്ടിലിറ്റി കോറിഡോർ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്, അത് പലയിടത്തും വിജയകരമായി നടപ്പാക്കിയതാണ്. ഇലക്ട്രിക് കേബിൾ, ടെലിഫോൺ കേബിൾ, വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ്, ഇത് ഇതിന് വേണ്ടി പ്രത്യേകം ഡക്റ്റുകൾ റോഡിനെ ബാധിക്കാതെ. വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലും പല സംസ്ഥാനങ്ങളിലും അത്തരം ആശയങ്ങളിലേക്ക് നമ്മൾ പോകണം. ഇപ്പം ഒരു പ്രദേശത്ത് റോഡ് തകരാറിലാവുന്നു, ജനങ്ങളുടെ മുറവിളി വരുന്നു, ഇ എം എൽ എ വികസന നയനല്ല എന്ന ഒരു പരിഭവം വരുന്നു. ഉടനെ ഒരു മുട്ടുശാന്തിക്കൊരു തട്ടിക്കൂട്ടുപണി, അതിലേക്ക് പോകുന്ന ഒരവസ്ഥ. എനിക്ക് മനസ്സിലാക്കുന്നു എം എൽ എ ദീർഘകാല പദ്ധതിയിലാണ് കൂടുതൽ നടപ്പിലാക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ ദീർഘകാല പദ്ധതികളിലേക്ക് ജനങ്ങളുടെ മനസ്സിനെ മാറ്റിയെടുക്കുക, അതാണ് ഒരു ജനപ്രതി പൊതുപ്രവർത്തകൻ ആദ്യം ചെയ്യേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഈ പ്രവർത്തനങ്ങൾക്കാകെ ഒരു പിൻബലമുണ്ട്, അതൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻബലമാണ്. ഇപ്പോൾ മാർക്സാണ്, പിന്നീട് എംഗൽസാണ് പ്രകൃതിയുടെ മേൽ മനുഷ്യൻ നടത്തുന്ന കടന്നാക്രമണങ്ങളുടെ ഇരയായി മനുഷ്യ സമൂഹം മാറുമെന്ന് പറഞ്ഞത്. ഇന്ന് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലം ആ ആശയത്തിന് അടിവരയിടുന്ന കാലമാണ്. അപ്പോൾ അത്തരം അതോടൊപ്പം തന്നെ ഈ കൃഷിയിലേക്ക് തിരിയേണ്ടതിൻ്റെ ആവശ്യകത, നമുക്ക് രോഗാതുരമായ ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? ഇത്തരം പ്രശ്നങ്ങളെയെല്ലാം അഭിമുഖീകരിക്കാതെ 5 വർഷത്തിൻ്റെ ഒരു പരിമിതമായ കാലാവധി കാഴ്ചപ്പാടിനപ്പുറം ചിന്തിക്കേണ്ട ആളാണ് ജനപ്രതി. ജനപ്രതി എന്ന ഒരു വാക്ക് അത് യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അതെ അതെ അതെ, തീർച്ചയായും. ഈ യു എൻ എന്നൊക്കെ ജലസമൃദ്ധിക്ക് ഒരു അംഗീകാരം കിട്ടുന്നത് ആദ്യത്തെ ഒരു അനുഭവമായിരിക്കും. അത് എത്രത്തോളം നമ്മുടെ മണ്ഡലത്തിലേക്കാളുപരി നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയും? അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും ഭാഗത്ത് നിന്ന് വലിയ സഹകരണവും പിന്തുണയുമാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ നിയമസഭയിൽ ബഡ്ജറ്റ് പ്രസംഗത്തിനിടയിൽ ജലസമൃദ്ധി പദ്ധതിക്ക് വേണ്ടി പ്രത്യേകം തുക അനുവദിക്കുന്ന സ്ഥിതിയുണ്ടായി. മറ്റു ജില്ലകളിൽ മറ്റു മണ്ഡലങ്ങളിൽ ഈ മാതൃകയിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പറ്റി. ഞങ്ങളെപ്പോഴും പറയുന്ന ആശ്വസിക്കുന്ന ഒരു കാര്യം, നമുക്ക് പ്രസംഗങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ബോധ്യപ്പെടുത്താൻ പറ്റാത്ത കാര്യങ്ങൾ ചില പ്രവൃത്തികളിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും. അങ്ങനെയാണ് മാതൃകകൾ ഉണ്ടാകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സംശയാലുക്കളായ ആളുകൾ ചുറ്റും നിൽക്കുന്നുണ്ട്, എന്തിനേയും മുൻവിധിയോടുകൂടി സമീപിക്കുന്ന ആളുകളുണ്ട്. അവിടെ നമുക്ക് ഫലപ്രദമായ മാതൃകകൾ വഴി ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അവരെ പിന്നിൽ അണിനിരത്താനും പറ്റും എന്നതിൻ്റെ ഒരു അനുഭവം കൂടിയാണ്. ഇപ്പോൾ കിണർ റീചാർജിങ് അതാണ് ഏറ്റവും എഫക്റ്റീവായ ഒരു കാര്യം. മണ്ഡലത്തിലെ എല്ലാ സർക്കാർ ഓഫീസുകളും സർക്കാർ എയ്ഡഡ് സ്കൂളുകളും കിണർ റീചാർജിങ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതായത് ആ കെട്ടിടങ്ങളുടെ മുകളിൽ പെയ്യുന്ന മുഴുവൻ മഴവെള്ളവും അവിടെ തന്നെ സംഭരിക്കപ്പെടുന്നു. വളരെ പ്രകടമായ അനുഭവവേദ്യമായ പരീക്ഷണമാണ്, ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് തിരുവനന്തപുരം ജില്ലയിൽ നടത്തിയൊരു പഠനമുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ഏകദേശം എല്ലാ ബ്ലോക്കുകളും ഭൂഗർഭ ജലനിരപ്പ് താഴെയാണ്. എന്നാൽ കഴിഞ്ഞ 2 വർഷത്തെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാവണം എന്ന് ഞങ്ങൾ കരുതുന്നു, നേമം ബ്ലോക്കിൽ 5 പഞ്ചായത്തുകൾ കട്ടട മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന
നേമം ബ്ലോക്കിൽ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഉയരുകയുണ്ടായി. അങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പറ്റിയാൽ, പറയുന്നത് ആധികാരികമാണ് എന്നും വസ്തുതയാണ് എന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ നമുക്ക് പ്രകടമായ മാറ്റം ഉണ്ടാകാൻ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മാതൃകയാകാൻ എങ്ങനെ കഴിഞ്ഞു ഈ കുറഞ്ഞ കാലത്തിനിടയിൽ? ഒന്ന്, 60 വർഷത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നവകേരളം എന്ന കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ ജനാധിപത്യം മുന്നിൽ തിരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ചത്. അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ എല്ലാ പ്രസംഗങ്ങളിലും അദ്ദേഹം നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ മാതൃകകൾ തുടരുകയല്ല വേണ്ടത്, പുതിയ മാതൃകകളിലേക്ക് പോകണമെന്നുള്ളതാണ്. തീർച്ചയായും ആ ആഹ്വാനത്തിൻ്റെ പിന്നാലെ സഞ്ചരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വവും ചുമതലയുമാണ്. ആ ചുമതലയാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. ഒരു യുവ MLA എന്ന നിലയിൽ എത്തിയപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി നൽകിയ പിന്തുണ എന്തായാലും ഈ ഒരു MLA ഒരു വലിയ നമ്മുടെ കേരള ചരിത്രത്തിൽ ഒരു വലിയ മുതൽക്കൂട്ടുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷത്തിനിടയിൽ. കാരണം തുടർച്ചയായിട്ട് കോൺഗ്രസിൻ്റെ ഒരു തട്ടകമായിരുന്നു. കരുത്തനായ ശക്തൻ എന്ന് പറഞ്ഞൊരു നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന വ്യക്തി ഇവരെ പരാജയപ്പെടുത്തി. അത് മാറ്റി IV സതീഷിന് അവിടെ ഒരു മേൽവിലാസം ഉണ്ടാക്കാൻ പറ്റിയത് ഒരു ചെറിയൊരു പ്രവർത്തനം കൊണ്ടൊന്നും അല്ല. നിരന്തരമായ, ഞാൻ പറഞ്ഞല്ലോ, തുടർച്ചയായ സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, ആ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടു തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അത് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും, അതാണ് ഞാൻ കരുതുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്ന അറിയുമല്ലോ, ആരെയും അങ്ങനെ അമിതമായി പ്രശംസിക്കുകയും പരസ്യമായി പ്രശംസാ വചനങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമല്ലല്ലോ അദ്ദേഹം. പക്ഷേ ഉദ്യോഗസ്ഥതല യോഗങ്ങളിലും അവലോകന യോഗങ്ങളിലും മാതൃകയായി കാട്ടാകട മണ്ഡലത്തെ ചൂണ്ടിക്കാട്ടിയതായി പല മേഖലയിൽ നിന്നുമുള്ള വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ സ്വാഭാവികമായും ഒരു സന്തോഷം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. പിന്നെ ഈ കാട്ടാകട മണ്ഡലം നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള രാഷ്ട്രീയമായ ശക്തമായ അടിയൊഴുക്കുകളുള്ള സാമൂഹ്യ ഘടകങ്ങൾ ഏറെ ശക്തമായ പ്രദേശമാണ്. അവിടെ ഞങ്ങൾ ചെയ്തത് ജലസമൃദ്ധിയുടെ കാര്യത്തിലായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരും എല്ലാ ജനപ്രതിനിധികളെയും ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ടാണ് ആശയങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കാൻ നിർബന്ധിപ്പിച്ചത്. അപ്പോൾ ഒപ്പം എന്ന പദ്ധതി ആയാലും ശരി, ജലസമൃദ്ധി ആയാലും ശരി, അത് എല്ലാവരുടെയും സഹകരണത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മാതൃകയാണ്. ജലസമൃദ്ധിയുടെ അടുത്ത ഘട്ടം പ്രവർത്തനം എന്താണ്? ഈ ജലസമൃദ്ധി പദ്ധതി തുടർന്നുകൊണ്ടേയിരിക്കേണ്ട ഒരു പ്രക്രിയയാണ്. അപ്പോൾ ജലസമൃദ്ധിയിൽ നിന്ന് നമുക്കടുത്ത് ജൈവസമൃദ്ധിയിലേക്ക് പോകണം. ഉപയോഗിക്കാതെ കിടക്കുന്ന കൃഷിപ്പാടങ്ങൾ അത് കൃഷി ചെയ്യാനാവണം. ജലലഭ്യത കുറവാണ് ഇപ്പോൾ പലരും കാർഷിക വൃത്തിയിൽ നിന്ന് മാറി നിൽക്കാൻ പറയുന്ന ഒരു കാരണം. അപ്പോൾ ജലലഭ്യത ഉറപ്പ് വരുത്തി തരിച്ചായി കിടക്കുന്ന ഭൂമിയിൽ കൃഷി ചെയ്യുക, അങ്ങനെ ജൈവസമൃദ്ധിയിലേക്ക് പോവുക. സമാന്തരമായി ഈ കുളങ്ങൾ ഉപയോഗിച്ച് നമുക്ക് മത്സ്യസമൃദ്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വിവിധ സ്വയം സഹായ സംഘങ്ങളുമായി ആലോചിച്ചിട്ട് പൂക്കൃഷിയെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് ഇപ്പോൾ പറയാനാവില്ല. ഇങ്ങനെയുള്ള ആലോചനകൾ നടന്നു വരികയാണ്. ഇതിനൊക്കെ വേണ്ടി ഒരു കേന്ദ്ര അല്ലെങ്കിൽ അന്തർദേശീയ ഏജൻസിയിൽ നിന്നൊക്കെ എത്ര കോടിയോളം ഒരു സഹായം ലഭിച്ചിട്ടുണ്ട്? ഞങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോട് കൂടിയിട്ടുള്ള സമീപനം. ഇപ്പോൾ ജലസമൃദ്ധി പദ്ധതിക്ക് വേണ്ടി നിർവഹണ ഏജൻസിയായി പ്രവർത്തിക്കുന്നത് ഭൂവിനിയോഗ ബോർഡാണ്. യഥാർത്ഥത്തിൽ ഭൂവിനിയോഗ ബോർഡ് ഞങ്ങളുടെ നാട്ടിൻപുറങ്ങളിൽ പിന്നെ സാധാരണക്കാരായ നാട്ടുകാർ പറയും ഭൂവിനിയോഗ ബോർഡ് എന്നൊരു ബോർഡുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അവർക്ക് ആർക്കും ഇതുവരെ അറിയണമെന്നില്ല. അതിൻ്റെ പ്രവർത്തനം കാണിക്കാൻ കഴിഞ്ഞു. ഇന്ന് ഭൂവിനിയോഗ ബോർഡ് കാട്ടാകട നിയോജക മണ്ഡലത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡ് പോലെ, വാട്ടർ അതോറിറ്റി പോലെ, പോലീസ് സ്റ്റേഷൻ പോലെ, വില്ലേജ് ഓഫീസ് പോലെ ഒരു ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സ്ഥാപനമായി ലാൻഡ് യൂസ് ബോർഡ് മാറിയിരിക്കുകയാണ്. വളരെ ഡൈനാമിക്കാണ് അവരുടെ പ്രവർത്തനങ്ങൾ. അപ്പം ഞാൻ പറയുന്നത് ഇതുപോലുള്ള
അനുഭവങ്ങൾ ലഭ്യമാക്കിയാൽ നമ്മുടെ ജനങ്ങളുടെ മനസ്സിലുള്ള മുൻവിധികൾ മാറ്റാൻ പറ്റും, അവരെയൊക്കെ നമുക്ക് മാർച്ച് ചെയ്യിക്കാൻ പറ്റും. ജലസമൃദ്ധി സംസ്ഥാനത്തിന്റെ മാതൃക തന്നെയാണ്. മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടെങ്കിൽ അത് ജലത്തിന് വേണ്ടിയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ ജലസമൃദ്ധിക്ക് വേണ്ടി ഒരു മാതൃക ഉണ്ടാക്കിയ മികച്ച MLA ആണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വിശേഷങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞാൽ പൂർത്തിയാവത്തില്ല. കാണാം അടുത്ത MLA.com ൽ.